हेलो फ्रेंड्स वेलकम टू चिली मंजारो इन कैरमल पॉपकॉर्न पर रेसिपी इष्टाया लाइक किया शेयर किया सब्सक्राइब किया कूड़ा बेल आइकन अमर्ता स्टार्ट किया पॉपकॉर्न अत्यावश्यम वलुप्पम कुझियोक्कुल्ल पात्रम एडुक्कान ഞാൻ അതുപോലെ ഒരു പാനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഇതിലേക്ക് ഇപ്പൊ ഞാൻ ഒരു 1/2 കപ്പ് മെഷറിംഗ് കപ്പിൽ 1/2 കപ്പ് കോണാണ് കേട്ടോ ചേർക്കുന്നത്. പോപ്കോൺ ഉണ്ടാക്കാനുള്ള കോൺ ഇപ്പൊ എല്ലാ സൂപ്പർ മാർക്കറ്റിലും നമുക്ക് വാങ്ങാൻ കിട്ടും. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് കോൺ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. കറക്റ്റ് മൂപ്പായി വരുമ്പോൾ ഇത് പൊട്ടിത്തുടങ്ങും. പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്കിത് ലിഡുകൊണ്ട് അടച്ചു വെക്കാം. ഏയ് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്, ഇത് ലിഡുകൊണ്ട് അടച്ചു വെക്കാം. അടച്ചു വെച്ചതിന് ശേഷം സ്റ്റവ് ചുരുക്കിയിടുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പാത്രം ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. കാരണം ബാക്കിയുള്ള കോൺസും കറക്റ്റായിട്ട് പോപ്പ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഗ്ലാസ് ലിഡായതുകൊണ്ട് നമുക്കിത് ശരിക്കും കാണാൻ പറ്റും. പോപ്പിംഗ് ഒക്കെ നിന്നു, സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ പോപ്കോൺ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും 2 ടേബിൾ സ്പൂൺ ബട്ടറും ചേർക്കാം. 2 മോ 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം കേട്ടോ. ഇതിലിപ്പോൾ 2 ടേബിൾ സ്പൂൺ ബട്ടറേ ഉള്ളൂ. ഓയിലിൽ കൂടെ ബട്ടർ ചേർക്കാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് സെപ്പറേറ്റ് ബട്ടറാണ് ആദ്യമായിട്ട് നമ്മൾ അത് മെൽറ്റ് ചെയ്യിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ അത് കരിയും. അങ്ങനെ കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ചേർത്തതിന് ശേഷം ബട്ടർ ചേർക്കുന്നത്. ഇനി അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കുക. പഞ്ചസാര ഈ ബട്ടറുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിക്കുക. ഞാൻ ബട്ടർ എടുത്തത് 1/4 കപ്പിൻ്റെ മെഷറിംഗ് കപ്പിലാണ്, അതേ കപ്പിൽ തന്നെയാണ് കേട്ടോ ഞാൻ വെള്ളം എടുത്തത്. അപ്പോൾ 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇനി ഇത് തിളച്ചു തുടങ്ങുമ്പോൾ ശരിക്കും പതഞ്ഞു വരും കണ്ടോ. ഇനി ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ നിർത്താതെ ഇളക്കി കൊടുക്കണം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഉരുക്കി നന്നായി കാരമലൈസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പോപ്കോൺ ഈ കാരമലിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. സ്റ്റൗ ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും അത് കിടന്ന് കരിഞ്ഞ് ഈ കാരമലാകെ കരിഞ്ഞൊരു കയ്പ്പ് രസം വരും. അത് ഒഴിവാക്കാനാണ് കേട്ടോ. ഇത് വളരെ പെട്ടെന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഒരു ബേക്കിംഗ് ട്രേയിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതിപ്പോൾ ബേക്കിംഗ് ട്രേ തന്നെ വേണമെന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് നിരത്തി കൊടുത്താലും മതി. ബട്ടർ പേപ്പറിൽ തന്നെ ചെയ്യണമെന്ന് പറയാൻ കാരണം ഇത് ബട്ടർ പേപ്പറിൽ സാധനം ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. ബാക്കിയിപ്പോൾ പ്ലേറ്റിലായാലും എന്തിലായാലും ഇത് ഒട്ടിപ്പിടിക്കും. ഇത് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാൻ പറയുന്നത് ഇല്ലെങ്കിൽ ഇത് കൂട്ടായിട്ട് ഇരുന്നിട്ട് തന്നെ അവിടെ ഇത് ഇങ്ങനെ കട്ടായി പോവും. അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതേതുപോലെ കോണൊക്കെ ഒന്ന് ചെറുതായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ കാരമലൈസ്ഡ് പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പോപ്കോൺ കേട്ടോ ഇത്. ഇപ്പോൾ പിള്ളേർക്ക് നോർമൽ പോപ്കോണിനേലും ഇഷ്ടം കാരമൽ പോപ്കോൺ ആണല്ലോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. താങ്ക് യു.